എ ഗ്രൂപ്പിനെതിരെ ആഞ്ഞടിച്ച് കെ സുധാകരൻ. എം ഹസൻ തന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തിയെന്ന് സുധാകരൻ തുറന്നടിച്ചു. വി കെ രാഗേഷിന് പിറകിൽ പാർട്ടിയിലെ ഒരു വിഭാഗമുണ്ടെന്നും ഇത് എല്ലാവർക്കും അറിയാമെന്നും സുധാകരൻ പറഞ്ഞു. വി കെ രാഗേഷ് കോൺഗ്രസിന്റെ 3 വാർഡുകൾ നഷ്ടപ്പെടുത്തി. കണ്ണൂരിലെ പരാജയത്തിന് പിറകിൽ ഒരു നെറ്റ്വർക്കുണ്ട്. പരാജയത്തെക്കുറിച്ച് കെ പി സി സിക്ക് പരാതി നൽകുമെന്നും സുധാകരൻ പറഞ്ഞു. പുരയ്ക്ക് ചാഞ്ഞ മരം വെട്ടുന്നത് സ്വാഭാവികമെന്നാണ് പി കെ രാഗേഷിന്റെ കോൺഗ്രസിലേക്കുള്ള തിരിച്ചുവരവിനെ കുറിച്ച് കെ സുധാകരൻ പ്രതികരിച്ചത്. പി കെ രാഗേഷിന് പിന്നിൽ ഒരു നെറ്റ്വർക്ക് പ്രവർത്തിച്ചു. മാധ്യമങ്ങൾ അമിത പ്രാധാന്യം നൽകി. ഇവിടത്തെ കോർപ്പറേഷന്റെ പരാജയത്തിന്റെ പുറത്തൊരു നെറ്റ്വർക്ക് ഉണ്ട്, നിങ്ങൾക്ക് അറിയില്ലേ? വിമത ഗ്രൂപ്പ് ഒറ്റക്കായിരുന്നില്ല. പാർട്ടിക്കുള്ളിൽ ചിലർ വിമതരെ സഹായിച്ചു. എ ഗ്രൂപ്പ് നേതാവ് പി രാമകൃഷ്ണനെ കുറിച്ച് സുധാകരൻ പേര് പറയാതെ പറഞ്ഞതിങ്ങനെ. എല്ലാം ഒരു സെൻട്രലൈസ്ഡ് വർക്കാണ്, പേരലായി സെൻട്രലൈസ്ഡ് വർക്കാണ് നടന്നത്. പി രാമകൃഷ്ണന്റെ പേര് എന്തൊക്കെ പറയണം, ഞാൻ പ്രതികരിക്കില്ല. എം ഹസനെതിരെയും സുധാകരൻ പൊട്ടിത്തെറിച്ചു. ഹസൻ വന്നിട്ട് പറഞ്ഞു അത് പരിശോധിക്കും. ഹസൻ അങ്ങനെ പറഞ്ഞ് സംശയം ഉണ്ടാക്കി വെച്ചു പോയത് ശരിയല്ല. കെ പി വസന്ത് അടക്കമുള്ള എ ഗ്രൂപ്പിൽ നിന്നുയർന്ന വിമത സ്വരങ്ങളെ സുധാകരൻ പുച്ഛിച്ചു തള്ളി. അദ്ദേഹം എ ഗ്രൂപ്പിന്റെ സോണിയാഗാന്ധി എന്ന് മനസ്സിലാക്കിയിട്ടില്ല. എനിക്ക് ഇപ്പം തിരിഞ്ഞിട്ടില്ല ഈ വസന്ത് ഏതാന്ന്. കടത്തിട്ടോ എടുത്തിട്ടോ? കണ്ണൂരിലെ എൽ ഡി എഫ് മേയർ കെ സുധാകരന്റെ കോൺഗ്രസ് ദാക്ഷ്യത്തിന്റെ ഫലമാണെന്ന് അണികളിൽ എതിർസ്വരമുയർന്നപ്പോഴും കെ സുധാകരനൊപ്പം കെ പി സി സി അടക്കം നിന്നെങ്കിലും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ നിന്നുപോലും സുധാകരൻ ഒഴിഞ്ഞുമാറുകയായിരുന്നു. വിമർശനങ്ങൾ പരക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് സുധാകരൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. കോൺഗ്രസിലെ എതിർശബ്ദങ്ങളെ നിഗ്രഹിക്കുമെന്ന് തന്നെയായിരുന്നു സുധാകരൻ മാധ്യമങ്ങളോട് പറയാതെ പറഞ്ഞത്. പി വി ജോഷില, ന്യൂസ് ബ്യൂറോ.